കതിർ മണ്ഡപം വരെ എത്തി നിൽക്കുന്ന വിവാഹങ്ങൾ മുടങ്ങിയ നിരവധി വാർത്തകൾ നാം കേൾക്കാറുണ്ട്. ഇപ്പോഴിതാ വെജിറ്റേറിയൻ കല്യാണത്തിന് ചിക്കൻ കറി വിളമ്പിയില്ല എന്ന കാരണത്താൽ കലിയിളകിയ വരന്റെ വീട്ടുകാർ വിവാഹം കുളമാക്കിയിരിക്കുകയാണ്. സദ്യയിൽ ഒരു പപ്പടം അധികം ചോദിച്ചതിന്റെ പേരിൽ വിവാഹ മണ്ഡപത്തിൽ നടന്ന കൂട്ടത്തല്ലൊക്കെ നാം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കല്യാണ വീട്ടിൽ വരന്റെ സുഹൃത്തുക്കൾക്ക് ചിക്കൻ കറി കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് കല്യാണം മുടങ്ങിയത്. ഹൈദരാബാദിലാണ് സംഭവം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈദരാബാദിലെ ഷാപൂർ നഗറിൽ ജഡ്ഗിരിക്കോട്ട റിംഗ് ബസ്തിയിൽ സ്വദേശിയായ വരനും കുത്ബുല്ലാപുരിയിൽ നിന്നുള്ള യുവതിയും തമ്മിലായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇതാണ് വരന്റെ കൂട്ടുകാർ പൊളിച്ചടിക്കിയത്. ഷാപൂർ നഗറിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഈ വിവാഹ സൽക്കാരം നടന്നത്. വധൂവരന്മാർ ബീഹാറിൽ നിന്നുള്ള മാർവാടി കുടുംബത്തിൽ നിന്നുള്ളവരായതിനാൽ അവർക്ക് വെജിറ്റേറിയൻ വിഭവങ്ങളായിരുന്നു തയ്യാറാക്കിയത്. വിരുന്നിന്റെ അവസാനം വരന്റെ കൂട്ടുകാർ ഊണ് കഴിക്കാനെത്തി. അവർ കോഴിയിറച്ചി വെക്കാത്തതിനെ ചൊല്ലി വഴക്കിട്ടതിന് പിന്നാലെ ഭക്ഷണം കഴിക്കാതെ പോയി. ഇക്കാര്യത്തെ ചൊല്ലി വധുവിന്റെയും വരന്റെയും വീട്ടുകാർ തമ്മിൽ വഴക്കായി. ഈ സംഭവത്തിന് പിന്നാലെ വിവാഹവും മുടങ്ങി. തുടർന്ന് വധുവിന്റെ വീട്ടുകാർ ജഡ്മില്ല പോലീസിനെ കണ്ട് വിവരങ്ങൾ വിശദീകരിച്ചു. രണ്ട് വീട്ടുകാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കൗൺസിലിംഗ് നടത്തുകയായി പിന്നെ എസ്ഐയുടെ ചുമതല. ഇതിനു പിന്നാലെ 30-ാം തീയതി വധൂവരന്മാരുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. മുടങ്ങിപ്പോകുമെന്ന് കരുതിയ വിവാഹം വീണ്ടും നടക്കുമെന്നതിന്റെ സന്തോഷത്തിലാണ് വധുവും വരനും. അതേസമയം മിക്ക വിവാഹങ്ങളിലും വരന്റെ കൂട്ടുകാർ അതിര് കടന്ന് വിവാഹ ആഘോഷം നടത്താറുള്ളത് പതിവാണ്. ചിലപ്പോഴൊക്കെ ഈ ആഘോഷങ്ങൾ ക്രൂരമായ റാഗിങ്ങിലേക്കാണ് പോകാറ്. ഒത്തുചേരലുകളുടെ സന്തോഷങ്ങളെല്ലാം കെടുത്തുന്ന തരത്തിലാണ് ഇന്ന് പല വിവാഹ ആഘോഷങ്ങളും തമാശകളുമൊക്കെ അരങ്ങേറുന്നത്. പലപ്പോഴും ഈ പ്രവണതകൾ സകല സീമകളും ലംഘിച്ച് ആഭാസങ്ങളും അപകടങ്ങളുമായി പരിണമിക്കാറുമുണ്ട്. വിവാഹ ആഘോഷത്തിന്റെയും വിരുന്നു സൽക്കാരത്തിന്റെയും മറവിലുള്ള വിക്രിയകൾ സാമൂഹിക പ്രശ്നമാകാറുണ്ട്. കല്യാണ ദിവസം വരനെയും വധുവിനെയും പലതരത്തിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക, വാഹനം തടഞ്ഞു നിർത്തി റോഡിൽ നടത്തുക, നടക്കുമ്പോൾ അവരുടെ നല്ല ചെരുപ്പ് വാങ്ങി പഴയ കീറിയ ചെരുപ്പുകൾ നൽകുക, സൈക്കിൾ ചവിട്ടിപ്പിക്കുക, പെട്ടി ഓട്ടോറിക്ഷ പോലുള്ള ഗുഡ്സ് വണ്ടിയിലും JCBയിലും കയറ്റുക, പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരട്ട പേരുകൾ തുടങ്ങിയവ വെച്ച് ഫ്ലെക്സ് അടിക്കുക, പുതിയ കുടച്ചൂടി വരുന്ന വധൂവരന്മാരെ കണ്ടം വെച്ച് പഴകിയ കുടച്ചൂടി നടത്തിക്കുക, ചെണ്ടകുട്ടിയും ഇലത്താളമടിച്ചും കൂത്തും പാട്ടുമായൊക്കെ ആനയിക്കുക, വഴിനീളെ പടക്കം പൊട്ടിക്കും പോലെ എന്നിങ്ങനെ കൂട്ടുകാരുടെ മനസ്സിൽ വിരിയുന്നത് എന്തും ഏതും ചെയ്യാൻ അന്ന് വധുവും വരനും ബാധ്യസ്ഥരാകേണ്ടി വരും. വരനെ കൂട്ടുകാർ ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്ന കല്യാണ കാഴ്ചയും റാഗിങ്ങിൽ ദേഷ്യപ്പെട്ട് സദ്യ തട്ടിപ്പറിക്കുന്ന വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു. സന്തോഷത്തിന്റെ വിവാഹ ദിനങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഈ കടന്നുകയറ്റം വഴി കണ്ണുനീർ വരാറുണ്ട്. മദ്യപാനം, പടക്കം പൊട്ടിക്കൽ, ബാൻഡ് മേളം, റോഡ് ഷോ, മറ്റ് പരാക്രമങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള കയ്യാങ്കളിയിലും വീട്ടുകാരും സമീപവാസികളും മറ്റുമായുള്ള തർക്കങ്ങൾക്ക് പോലും ഇടവരുത്തുന്നു. ഇത് സംബന്ധിച്ച പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ എത്താറുണ്ട്. ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം കളികൾ അതിരുവിട്ട് മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ഒരുതരം സാഡിസമായി മാറുമ്പോഴാണ് ഈ രസകരമായ ആചാരങ്ങൾ സാമൂഹിക വിപത്തായി മാറുന്നത്. കേരളത്തിലെല്ലായിടത്തും ഇപ്പോൾ ഇത് സർവ്വസാധാരണമാണ്. കൂട്ടുകാരെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വരന്റെ ഇന്നലകളാണ്. കാരണം അയാൾ മുൻപ് കൂട്ടുകാരന്റെ വിവാഹ ദിനത്തിൽ കൊടുത്ത പണിയായിരിക്കും ഇപ്പോൾ തിരിച്ചു കിട്ടുക. റാഗിങ് കാരണം കല്യാണ കൂട്ടത്തിലിൽ അവസാനിക്കുന്നത് മുതൽ കല്യാണം മുടങ്ങിപ്പോയ സംഭവങ്ങളുമുണ്ട്. വരന്റെ സുഹൃത്തുക്കൾ ഒരിക്കൽ തമാശകളിൽ മാനസിക നില തെറ്റി വിവാഹ ദിനം തന്നെ വിവാഹമോചനത്തിലെത്തിയ സംഭവങ്ങളുമുണ്ട്. കൂടാതെ രക്ഷിതാക്കൾ അന്ന് അനുഭവിക്കുന്ന മാനസിക വേദനയും ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല. കൂട്ടുകാരുടെ നിലവിട്ട കുസൃതികളിൽ എതിർപ്പ് തോന്നിയാൽ പോലും മൗനം പാലിക്കുന്ന ബന്ധുക്കളും നാട്ടുകാരുമാണ് പൊതുവെ അമിതമായ ഇത്തരം രീതികൾക്ക് കാരണമാകുന്നത്. എന്നും ഓർത്തുവെക്കാൻ കൂട്ടുകാർ ഒരുക്കുന്ന ഇത്തരം കലാപരിപാടികൾ പുതുജീവിതം തുടങ്ങുന്നവരുടെ മേൽ കരിനിഴലാണ് വീഴ്ത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.